വളരെ നിർഭാഗ്യകരമായ വിധിയാണ് പുറത്തു വന്നിരിക്കുന്നത്. നിയമവിരുദ്ധമായും അക്രമമാർഗ്ഗത്തിലൂടെയും ബാബരി മസ്ജിദ് തകർത്തവർക്ക് ശിക്ഷയില്ലാതെ പോയി. അത് വളരെ നിർഭാഗ്യകരം തന്നെയാണ്. അന്വേഷണ ഏജൻസി ഇക്കാര്യത്തിൽ ഉടനെ തന്നെ അപ്പീൽ പോകേണ്ടതാണ്. എന്തായാലും എല്ലാവരും സമാധാനവും നിലനിർത്തുകയും മത സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് ഞാൻ ഉണർത്തുന്നു. മത സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കണം എന്നുള്ള തങ്ങളുടെ ആഹ്വാനം എല്ലാവരും ശിരസ വഹിക്കണം എന്ന് ആവർത്തിക്കുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ സുപ്രീം കോടതി തന്നെ പറഞ്ഞതാണ് ഒരു നിയമവിരുദ്ധമായ പ്രവർത്തനം എന്നുള്ള വളരെ വ്യക്തമായി സുപ്രീം കോടതി തന്നെ പറഞ്ഞതാണ്. മാത്രമല്ല അന്വേഷണ ഏജൻസി കുറ്റക്കാരെ പോയിൻ്റ് ഔട്ട് ചെയ്യുകയും ചെയ്തതാണ്. എന്നിട്ട് എല്ലാവരെയും വെറുതെ വിടുന്ന ഒരു വിധി ഒരിക്കലും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല. ഇത് അല്ലെങ്കിൽ തന്നെ 28 വർഷമായി ജസ്റ്റിസ് ഇങ്ങനെ ലേറ്റായത് ജസ്റ്റിസ് ഡിനേലാണ്. അത് പ്രാഥമികമായി നിയമത്തിൻ്റെ ഒരു പാടാണ്. ഇത്ര വൈകി സംഭവിച്ച ഒരു കാര്യം അങ്ങേയറ്റം ന്യായം നിഷേധിക്കലിന് തുല്യമാണ്. അവസാനം വിധി ഒന്ന് നോക്കുമ്പോൾ എല്ലാവരെയും വെറുതെ വിടുകയും ചെയ്തു. ബാബരി മസ്ജിദ് തകർത്തിട്ടേ ഇല്ല എന്ന് പറയുന്നതിന് തുല്യമായിപ്പോയി. ഇത് ഇപ്പോഴും പള്ളി അവിടെ ഉണ്ട് എന്ന് പറയുന്നതിന് തുല്യമായിപ്പോയി. അപ്പോൾ പക്ഷേ കോടതി വിധിയാണ്. അടുത്ത നടപടിയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞത്. അതായത് അന്വേഷണ ഏജൻസി നിർബന്ധമായും അപ്പീൽ പോകേണ്ടതാണ് എന്നുള്ളത് ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിൽ എപ്പോഴും നീതിയും ന്യായവും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ലോകത്തിൻ്റെ മുമ്പിൽ വരേണ്ടത് നമുക്ക് ആവശ്യമാണ്. പള്ളി അക്രമ മാർഗത്തിലൂടെ തകർത്തതാണ്. അത് അവിടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈ പ്രതികളുടെ മുഴുവൻ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അവരാരും തന്നെ ഇത് തടയാൻ ശ്രമിച്ചിട്ടുമില്ല. അതൊക്കെ ലോകം കണ്ടതാണ്. പിന്നെ കോടതി വിധിയാണ്, അതേപ്പറ്റിയൊന്നും പറയുന്നില്ല. പക്ഷേ അപ്പീൽ പോകേണ്ടതാണ്. ഈ വിധി വളരെ വളരെ നിർഭാഗ്യകരമാണ് എന്നുള്ള തങ്ങളുടെ പ്രസ്താവന അതാണ് ശരി. ഓക്കെ.